വെൽക്കം ബാക്ക്. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ഈസി ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് കുറേ മക്കൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എല്ലാ ചാപ്റ്ററും വേണം എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് അടുത്ത ചാപ്റ്ററുമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. സോ നിങ്ങൾ റെഡി ആണല്ലോ. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 8-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഈ ഒരു ചാനൽ അവൈലബിൾ ആണ്. നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടും കൂടി ഈ ഒരു വീഡിയോസ് ഒക്കെ മാക്സിമം എത്തിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യണേ. അപ്പൊ നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് രണ്ടാമത്തെ ചാപ്റ്റർ. എങ്ങനെയാണ് 10 മിനിറ്റ് കൊണ്ട് രണ്ടാമത്തെ ചാപ്റ്ററിൽ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിന്റെ പേരെന്താണ്, സെൽ ക്ലസ്റ്റേഴ്സ് അഥവാ കോശജാലങ്ങളാണ് അല്ലെ, അതായത് ഗ്രൂപ്പ് ഓഫ് സെൽസ്. അപ്പൊ ഗ്രൂപ്പ് ഓഫ് സെൽസ് നമ്മൾ വിളിക്കുന്ന പേരെന്താ, ടിഷ്യൂസ് എന്നാണ് അഥവാ കലകൾ എന്നാണ്. സോ ഈ ഡെഫിനേഷൻ ഈസ് വെരി ഇമ്പോർട്ടന്റ്. ടിഷ്യൂസ് ആർ ദ ഗ്രൂപ്പ് ഓഫ് സെൽസ് ദാറ്റ് ഹാവ് എ കോമൺ ഒറിജിൻ ആൻഡ് പെർഫോം സ്പെസിഫിക് ഫംഗ്ഷൻ. അതായത് ഒരു കോമൺ ഒറിജിൻ ഉള്ള എന്നാൽ ഒരു സ്പെസിഫിക് ഫംഗ്ഷൻ പെർഫോം ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് സെൽസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ടിഷ്യൂസ് എന്ന് വിളിക്കുന്നത്. അഥവാ കലകൾ എന്ന് പറഞ്ഞാൽ എന്താ, ഒരേ കോശത്തിൽ നിന്ന് രൂപപ്പെടുന്നതും ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നതുമായ സമാന കോശങ്ങളുടെ കൂട്ടത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, കലകൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ഡെഫിനേഷൻ എന്ത് ചെയ്യണം, മക്കൾ പഠിച്ചിട്ട് വെക്കണം. അപ്പൊ നമുക്ക് ഇതിലുള്ളത് 2 ടൈപ്പ് ഓഫ് ടിഷ്യൂസ്, അതായത് പ്ലാന്റ് ടിഷ്യൂസും ആനിമൽ ടിഷ്യൂസും പഠിക്കാനാണ്. ഇപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം എങ്ങനെയാണ് ഒരു സിംഗിൾ സെല്ലിൽ നിന്ന് ഹ്യൂമൻ ബോഡി ആയിട്ടുള്ള ഇത്രയും, അതായത് ഒരുപാട് ഡിഫറൻഷിയേറ്റഡ് സെൽസ് ഉള്ള നമ്മുടെ ബോഡിയൊക്കെ എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും അല്ലെ. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം സൈഗോട്ട്. സൈഗോട്ട് എന്ന് പറഞ്ഞാൽ സൈഗോട്ടിന്റെ ഫോമിലായിരിക്കും ആദ്യം ഉണ്ടായിരിക്കുക അല്ലെ. അതായത് അവർ ബോഡി ഈസ് ഡെവലപ്ഡ് ഫ്രം എ സിംഗിൾ സെൽ കോൾഡ് സൈഗോട്ട്. നമ്മൾ ഈ കാണുന്ന ബോഡി മുഴുവനായിട്ട് സിക്താണ്ഡം എന്ന ആ ഒരു ഒറ്റ കോശത്തിൽ നിന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പ്രാപിച്ചതാണ് നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്നത്. ആൻഡ് ദ സൈഗോട്ട് അണ്ടർഗോ കണ്ടിന്യൂസ് ഡിവിഷൻ ആൻഡ് ഫോം ദ ഫീറ്റസ് കൺസിസ്റ്റിംഗ് ഓഫ് സെൽസ് ഇൻ ഡിഫറെന്റ് ഷേപ്പ് സൈസ് ആൻഡ് കണ്ടന്റ്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഈ സൈഗോട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഫീറ്റൽ സെൽസ് അഥവാ ഭ്രൂണകോശങ്ങളായിട്ട് മാറുന്നുണ്ട്. പിന്നീട് ഈ ഭ്രൂണകോശങ്ങൾ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും ചേഞ്ച് ചെയ്തിട്ടാണ് എന്താവുന്നത്, കംപ്ലീറ്റ്ലി ഡിഫറൻഷിയേറ്റഡ് സെൽസ് ആയിട്ട് മാറുന്നത്, അതായത് പൂർണ്ണമായും വൈവിധ്യവൽക്കരിക്കപ്പെട്ട കോശങ്ങളായിട്ട് മാറുന്നത്. ഇങ്ങനെ ഒറ്റ കോശമായിട്ടുള്ള സിക്താണ്ഡത്തിൽ നിന്ന് ഇതേപോലെ ഒരുപാട് കോശങ്ങൾ മീൻസ് ഒരുപാട് വൈവിധ്യവൽക്കരിക്കപ്പെട്ട കോശങ്ങൾ രൂപപ്പെടുന്ന ആ ഒരു പ്രോസസ്സിനെ, ആ ഒരു പ്രക്രിയനെ നമ്മൾ എന്ത് വിളിക്കുന്നത്, സെൽ ഡിഫറൻഷിയേഷൻ അഥവാ കോശ വൈവിധ്യവൽക്കരണം എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ഒരു പ്രോസസ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, മക്കൾ നോട്ട് ചെയ്ത് വെക്കണേ. ആൻഡ് അടുത്ത നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് വിത്ത് കോശങ്ങൾ എന്ന് പറയുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് സെൽസിനെ കുറിച്ച് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. വിത്ത് കോശങ്ങൾ അഥവാ സ്റ്റെം സെൽസ്, ഇതിന്റെ പ്രത്യേകത എന്താ, അതായത് ഏതൊരു തരം കോശമായിട്ടും മാറാൻ കഴിവുള്ള സവിശേഷ കോശങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുക, വിത്ത് കോശങ്ങൾ അഥവാ സ്റ്റെം സെൽസ് എന്ന് പറഞ്ഞാല്, സ്റ്റെം സെൽസ് ആർ ദ സ്പെഷ്യലൈസ്ഡ് സെൽസ് ദാറ്റ് ക്യാൻ ട്രാൻസ്ഫോം ഇൻ ടു എനി കൈൻഡ് ഓഫ് സെൽസ്. ഏത് കോശമായിട്ടും നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു കോശം മേ ബി ഡാമേജ്ഡ് ആണെങ്കിൽ ഏത് കോശമായിട്ട് മാറാനുള്ള കഴിവ് ആരൊക്കെ ഉണ്ടാവും, ഈ ഒരു സ്റ്റെം സെൽസിന് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഈ സ്റ്റെം സെൽസ് വഴി നമുക്ക് ഒരുപാട് രീതിയിലൊക്കെ ട്രീറ്റ്മെന്റിനും കാര്യങ്ങൾക്കൊക്കെ തന്നെ സ്റ്റെം സെൽസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിന്റെ കുറച്ച് പ്രാധാന്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. വിത്ത് കോശങ്ങൾ വിഭജനത്തിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, മറ്റു കോശങ്ങളായി മാറാനോ അതേപോലെ തന്നെ വിത്ത് കോശങ്ങൾ തന്നെയായിട്ട് നിലനിൽക്കാനുള്ള കഴിവുണ്ട്. ആൻഡ് അതേപോലെ തന്നെ കലകളിലെ കോശങ്ങൾ നശിക്കുമ്പോൾ അവയ്ക്ക് പകരം എന്ത് ചെയ്യുന്നുണ്ട്, പുതിയ കോശങ്ങൾ രൂപപ്പെടുന്നത് എങ്ങനെയാ, ഈ വിത്ത് കോശങ്ങളിൽ നിന്നാണ്. ഇത് പ്രധാനമായിട്ടും കാണുന്ന എവിടേക്കാ, നമ്മുടെ മജ്ജ, തൊക്ക്, അന്നപദം മുതലായ ശരീരഭാഗങ്ങളിലാണ്. അപ്പൊ നമ്മുടെ ബോഡിയിലെ ഏതെങ്കിലും ഒരു ടിഷ്യൂസിലെ സെർട്ടൺ കൈൻഡ് ഓഫ് സെൽസ് നശിക്കുകയാണെങ്കിൽ അതിനെ എല്ലാം തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള കപ്പാസിറ്റി ആർക്ക് ഉണ്ട്, അതിലെല്ലാം തന്നെ ന്യൂ സെൽസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ ആർക്ക് കഴിയുന്ന പറയുന്ന സ്റ്റെം സെൽസിന് കഴിയുമെന്നാണ് പറയുന്നത്. ആൻഡ് സ്റ്റെം സെൽസ് കാണുന്ന എവിടേക്കാ, ബോൺ മാരോ, സ്കിൻ, അതേപോലെ തന്നെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിലെല്ലാം തന്നെ സ്റ്റെം സെൽസ് കാണുന്നുണ്ട്. ആൻഡ് ഇത് ക്യാൻസർ ട്രീറ്റ്മെന്റിന് ഭയങ്കരമായിട്ട് ഒരു വലിയൊരു പങ്കുണ്ട്. ക്യാൻസർ ട്രീറ്റ്മെന്റിനും അതേപോലെ തന്നെ ഡയബറ്റീസിനും പാർക്കിൻസൺസ് ഡിസീസിനും ഒക്കെ തന്നെ, അതായത് രക്താർബുദം, പ്രമേഹം, പാർക്കിൻസൺസ് രോഗം, ഇതിനെല്ലാം തന്നെ ഒരുപാട് പുരോഗതിയിലെത്തിക്കാൻ വേണ്ടിയിട്ട് ഈ വിത്ത് കോശങ്ങൾ ഇടയായിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് മക്കൾ വിത്ത് കോശങ്ങളെ കുറിച്ച് പഠിക്കേണ്ടത്. ഇനി നമ്മൾ പറഞ്ഞ പോലെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ടിഷ്യൂസിൽ ആനിമൽ ടിഷ്യൂസ് ആണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. 4 ആനിമൽ ടിഷ്യൂസ്, അതായത് ജന്തുകലകൾ, 4 തരം ജന്തുകലകളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അപ്പൊ ജന്തുകലകളിൽ ഒന്നാമത്തത് ഏതാ, എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ് ഒന്നാമത്തത്, അതായത് ആവരണ കലയാണ് ഒന്നാമത്തത്.
ആവരണകല ആ പേരിൽ തന്നെ ഉണ്ട് അല്ലെ, ആവരണം ചെയ്യുന്നുണ്ട്, അതായത് നമ്മുടെ ശരീരത്തിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് കവേഴ്സ് ആൻഡ് പ്രൊട്ടക്ട് ദ ബോഡി. ഇൻ മെയിൻ ആയിട്ട് എവിടെയാണ് കാണുന്നത്? നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്ട് ഇല്ലേ, അന്നപദം, ആ അന്നപദത്തിന്റെ ഉൾഭിത്തി ആവരണം ചെയ്യുന്ന ആളാണ് ആര്? ആവരണകല. രണ്ടാമത്തത് നാഡീകലയാണ്. അതിന്റെ മുന്നേ ആവരണകലയുടെ ഫങ്ഷൻസ് ഇവിടെ കാണാം. സംരക്ഷണം, ആഗ്രണം, അതേപോലെ തന്നെ സ്രവങ്ങളുടെ ഉൽപാദനം, അതായത് എന്തെങ്കിലും പ്രൊട്ടക്ഷൻ, അബ്സോർപ്ഷൻ, അതേപോലെ തന്നെ പ്രൊഡക്ഷൻ ഓഫ് സെക്രീഷൻ. ഇത്രയും കാര്യങ്ങളാണ് ആര് ചെയ്യുന്നത്? എപ്പിത്തീലിയൽ ടിഷ്യൂ ചെയ്യുന്നത്. രണ്ടാമത്തത് ആരാ? അതേപോലെ തന്നെ ഫിഗർ ഇവിടെ ഉണ്ട്, ഇത് നോക്കി വെക്കണം, എക്സാമിന് ഇമ്പോർട്ടന്റ് ആണ്. രണ്ടാമത്തത് നെർവസ് ടിഷ്യൂ ആണ്. നെർവസ് ടിഷ്യൂ എന്താണ് ചെയ്യുന്നത്? കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ഫിസിയോളജിക്കൽ ഫങ്ഷൻസ്, അതായത് നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങള് നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന ആളാണ് അത്, നെർവസ് ടിഷ്യൂ. ആൻഡ് മൂന്നാമത്തതോ എനേബിൾസ് ടു റെസ്പോണ്ട്, ഐഡന്റിഫൈ ദ ചേഞ്ചസ് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദ ബോഡി. നമ്മുടെ ശരീരത്തിനകത്തും പുറത്തും നടക്കുന്ന മാറ്റങ്ങള് മനസ്സിലാക്കിയിട്ട് അതിനെതിരായിട്ട് പ്രവർത്തിക്കാൻ ആരെ സഹായിക്കുന്നുണ്ട്? നാഡീകല സഹായിക്കുന്നുണ്ട്. അങ്ങനെയാണ് മൂന്നാമത്തെ ടിഷ്യൂ നോക്കിക്കേ. മസ്കുലാർ ടിഷ്യൂ ആണ്, കൺസിസ്റ്റ് ഓഫ് ദ സെൽസ് ദാറ്റ് കൺട്രാക്ട് ആൻഡ് റിഗെയിൻ ടു ഒറിജിനൽ സ്റ്റേറ്റ്, അതായത് സങ്കോചിക്കാനും നമ്മുടെ മസിൽസ് എന്ത് ചെയ്യും? സങ്കോചിക്കുകയും ചെയ്യും, പൂർവ്വസ്ഥിതി പ്രാപിക്കുകയും ചെയ്യും. അതിന് കഴിവുള്ള കോശങ്ങളാണ് ഇവിടെ ഉണ്ടാവുക, ഈ ഒരു പേശികലയിൽ ഉണ്ടാവുക. നമ്മുടെ ബോഡി മൂവ്മെന്റ്സ് എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ആൻഡ് അടുത്തതാണ് ദ ഫോർത്ത് വൺ ആണ്, കണക്റ്റീവ് ടിഷ്യൂ എന്നാണ് പറയുന്നത്. കണക്റ്റീവ് ടിഷ്യൂ, അപ്പൊ കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്കറിയാം കണക്ട് ചെയ്യുന്നുണ്ട്. അത് ആരെ കണക്ട് ചെയ്യുന്നത്? ഐദർ കണക്ട് ഡിഫറെന്റ് ടിഷ്യൂസ് ഓർ ആക്ട് ആസ് എ സപ്പോർട്ട് ടു ദം, അതായത് ഒന്നുകിൽ ഇതര മറ്റു കലകളെ കണക്ട് ചെയ്യോ അല്ലെങ്കിൽ അവയ്ക്കൊരു താങ്ങായിട്ട് വർദ്ധിക്കുകയോ ചെയ്യുന്നുണ്ട്. അപ്പം ഇതിന് എക്സാമ്പിൾസ് ആരൊക്കെ? അസ്ഥി, തരുണാസ്ഥി, അതേപോലെ തന്നെ രക്തം, ഇവരൊക്കെ തന്നെ നാരുകല, ഇവരൊക്കെ തന്നെ കണക്റ്റീവ് ടിഷ്യൂസ് അല്ലെങ്കിൽ യോജകലയ്ക്ക് എക്സാമ്പിൾ ആണ്. ഇപ്പൊ ബോണും കാർട്ടിലേജും എക്സാമ്പിളായ ബോണും കാർട്ടിലേജും എന്താ ചെയ്യുന്നത്? പ്രൊവൈഡ് സപ്പോർട്ട് ആൻഡ് പ്രൊട്ടക്ഷൻ ആൻഡ് ഡെഫിനിറ്റ് ഷേപ്പ് ഓഫ് ദ ബോഡി. ഇപ്പം നമ്മുടെ ബോഡി നമ്മുടെ ശരീരത്തിനെ സംരക്ഷിക്കാനും ആകൃതി നൽകാനൊക്കെ തന്നെ അസ്ഥിയും തരുണാസ്ഥിയും സഹായിക്കുന്നുണ്ടെങ്കിൽ നാരുകലയായിട്ടുള്ള ഫൈബ്രസ് ടിഷ്യൂ എന്താ ചെയ്യുന്നത്? കണക്ട് ആയത് ടിഷ്യൂസ് നമ്മൾ നാരുകൊണ്ട് കിട്ടുന്നില്ലേ, അതേപോലെ തന്നെ നാരുകല ഇതര കലകളെ ബന്ധിപ്പിക്കുന്നുണ്ട്. പിന്നെ പദാർത്ഥ സംവഹനം, രോഗപ്രതിരോധം മുതലായ ധർമ്മങ്ങൾ നിർവഹിക്കുന്നുണ്ട്. ആര്? ബ്ലഡ്, അതായത് മെറ്റീരിയലിന്റെ കണ്ടക്ഷനും അതേപോലെ തന്നെ രോഗപ്രതിരോധം, ഡിസീസിനെതിരെ റെസിസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു യോജക കലയിൽ ബ്ലഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത്രയാണ് ആനിമൽ ടിഷ്യൂസ്. ഇനി പ്ലാന്റ് ടിഷ്യൂസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. പ്ലാന്റ് ടിഷ്യൂസിൽ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ഉണ്ട്. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ പ്ലാന്റ്സിന്റെ ടിപ്പിൽ, അതായത് റൂട്ടിന്റെയും സ്റ്റെമിന്റെ ഒക്കെ തന്നെ ടിപ്പിൽ കാണുന്ന ടിഷ്യൂസിനെയാണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് എന്ന് പറയാം. അവര് കാരണമാണ് ഗ്രോത്ത് ഓഫ് ദ പ്ലാന്റ്സ് പെട്ടെന്ന് ഗ്രോ ചെയ്യാനായിട്ട് പറ്റുന്നത്. മെരിസ്റ്റമിക കലകളാണ്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് പ്ലാന്റ് സെൽസിന്റെ പിക്ചേഴ്സ് കാണാം. മെരിസ്റ്റമാറ്റിക് സെല്ലും മെച്ചോർഡ് സെല്ലും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് ഇവിടെ വിസിബിൾ ആണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് 5 ടൈപ്പ് ഓഫ് പ്ലാന്റ് ടിഷ്യൂസ് ആണ്. അതിൽ ഫസ്റ്റ് വൺ ആണ് പാരൻകൈമ, രണ്ടാമത്തെ കോളൻ കൈമ, മൂന്നാമത്തെ സ്ക്ലീരൻ കൈമ. പാരൻകൈമ എന്ന് പറഞ്ഞാൽ കമ്പോസ്ഡ് ഓഫ് സെൽ വിത്ത് ദ സിംപ്ലസ്റ്റ് സ്ട്രക്ചർ, അതായത് ഏറ്റവും ലഘുവായിട്ടുള്ള കോശങ്ങൾ ചേർന്നതാണ് പാരൻകൈമ. ആൻഡ് മൃദുവായ സസ്യഭാഗങ്ങളിലാണ്, അതായത് ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള പാർട്സിലാണ് ഈ പാരൻകൈമ കാണുന്നത്. ആൻഡ് ഫോട്ടോസിന്തസിസിനും ഫുഡ് സ്റ്റോർ ചെയ്യാനും വേണ്ടിയിട്ട്, അതായത് പ്രകാശ സംശ്ലേഷണത്തിനും ആഹാര സംഭരണത്തിനും വേണ്ടിയിട്ടാണ് പാരൻകൈമ സഹായിക്കുന്നത്. രണ്ടാമത്തത് കോളൻ കൈമയാണ്. ഇതിന്റെ കോർണേഴ്സിൽ മാത്രം തിക്കുള്ള ടൈപ്പ് ഓഫ് സെൽസ് ആണ് ആർക്കുള്ളത്? കോളൻ കൈമയിലുള്ളത്. ആൻഡ് പ്ലാന്റ് പാർട്ടിന് ഫ്ലെക്സിബിലിറ്റിയും അതേപോലെ തന്നെ സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം എന്താണ് കനം കൂടിയ ടൈപ്പ് ഓഫ് സെൽസ് ആണ് ഇവിടെ കാണുന്നത്. ആൻഡ് നമ്മുടെ സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്നുണ്ട്. മൂന്നാമത്തത് ഏതാ? സ്ക്ലീരൻ കൈമയാണ്. കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ കട്ടിയുണ്ട്. അങ്ങനെയുള്ള കോശങ്ങളിൽ ചേർന്നതാണ്. ആൻഡ് സസ്യഭാഗങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നുണ്ട്, അതായത് നമ്മുടെ പ്ലാന്റ് പാർട്സിന് സപ്പോർട്ടും അതേപോലെ തന്നെ സ്ട്രെങ്ത്തും നൽകുന്നുണ്ട്. ആൻഡ് അടുത്ത സെറ്റ് ഓഫ് ടിഷ്യൂസ് ആണ് വാസ്കുലർ ടിഷ്യൂസ്. അതിൽ നമ്മുടെ നാലാമത്തെ സസ്യകലയാണ് സൈലം എന്ന് പറയുന്നത്. അപ്പൊ സൈലത്തിന്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് കാണാം. ട്യൂബ്സ് ആർ ഫോംഡ് ഫ്രം ഇലോങ്ങേറ്റഡ് സെൽസ്, ഇങ്ങനെ ഇലോങ്ങേറ്റഡ് ഷേപ്പിലായിട്ടാണ് കാണുക. ആൻഡ് സൈലം എന്താ ചെയ്യുന്നത്? ട്രാൻസ്പോർട്ട് വാട്ടർ ആൻഡ് മിനറൽസ് അബ്സോർബ്ഡ് ബൈ ദ റൂട്ട് ടു ദ ലീവ്സ്, അതായത് മണ്ണിൽ നിന്ന് ആഗിരണം ചെയ്തിട്ടുള്ള ജലവും ലവണങ്ങളും സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലോട്ട് എത്തിക്കുന്ന ആളാണ് ആര്? സൈലം എന്ന് പറയുന്നത്. ദൃഢമായ കോശഭിത്തി ഉള്ള കോശങ്ങളായതിനാൽ സസ്യങ്ങൾക്ക് താങ്ങും ബലവും കൂടെ നൽകുന്നുണ്ട്. ആൻഡ് അടുത്തതാണ് ഫ്ലോയം. ഫ്ലോയത്തിൽ എങ്ങനെയാ? ഇന്റർ കണക്റ്റഡ് സെൽസ് ആയിട്ട് ആണ് കാണുക. പരസ്പര ബന്ധിത കോശങ്ങൾ ചേർന്നതാണ്. ഇലകളിൽ തയ്യാറാക്കിയിട്ടുള്ള ആഹാരം, അതായത് ഫുഡ് മെറ്റീരിയൽസ്,
പ്ലാന്റിന്റെ ഡിഫറെന്റ് പാർട്ടിലോട്ട് എത്തിക്കുന്ന ആളാണ് ഫ്ലോയം എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് കുറച്ച് ഓർഗൻസും അതേപോലെ തന്നെ ഓർഗൻ സിസ്റ്റംസും പഠിക്കാനുണ്ട്. ഇവിടെ ഹാർട്ട്, ബ്ലഡ് വെസൽസ് കാണാം, നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം അഥവാ രക്തപര്യായന വ്യവസ്ഥയുടെ ഭാഗമായിട്ട് കാണുന്നുണ്ട്. നോസ് ട്രക്കിയ ലെങ്സ്, നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം അഥവാ ശ്വസന വ്യവസ്ഥയുടെ ഭാഗമായിട്ടാണ് ഇവരെ കാണുന്നത്. കിഡ്നി, യൂറിനറി ബ്ലേഡ്, യൂറിട്രി, ഇതൊക്കെ കാണുന്നത് എന്തിന്റെ ഭാഗമായിട്ടാണ്? വിസർജ്ജന വ്യവസ്ഥയെ, അതായത് എക്സ്ക്രീറ്ററി സിസ്റ്റത്തിന്റെയാണ്. ബ്രെയിനും നെർവ്സും ആണെങ്കിൽ നമ്മുടെ നെർവസ് സിസ്റ്റം അഥവാ നാഡി വ്യവസ്ഥയുടെ ഭാഗമായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മുടെ ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള കാര്യം എന്താ, ആറ്റംസ് ആണ്. അപ്പൊ ആറ്റം മുതൽ കമ്മ്യൂണിറ്റി വരെയുള്ള ലെവൽ ഓഫ് ഓർഗനൈസേഷൻസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണുക. അപ്പൊ ആറ്റംസ് കൂടി ചേർന്ന് മോളിക്യൂൾസ് ഫോം ചെയ്യുന്നുണ്ട്, ആൻഡ് മോളിക്യൂൾസ് കൂടി ചേർന്നിട്ട് സെൽ ഓർഗനൽസും, പിന്നെ സെൽസ്, ടിഷ്യൂസ്, ടിഷ്യൂസിൽ നിന്ന് ഓർഗൻസ്, ഓർഗൻസ് കൂടി ചേർന്ന ഓർഗൻ സിസ്റ്റം, അങ്ങനെ ഒരു ഓർഗാനിസം ആയിട്ട് പിന്നെ അത് പോപ്പുലേഷനും കമ്മ്യൂണിറ്റിയും ആയിട്ട് മാറുന്നുണ്ട്. ഇതാണ് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഇത് എക്സാമിന് ചോദിക്കും. ആറ്റം മുതൽ ജീവി സമുദായം വരെയുള്ള ആ ഒരു ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് ആറ്റം കൂടി ചേർന്ന തന്മാത്രയും, തന്മാത്രകൾ കൂടി ചേർന്നാല് കോശാംഗങ്ങളും, കോശാംഗങ്ങൾ കൂടി ചേർന്ന് കോശവും, ആൻഡ് കോശങ്ങൾ കൂടി ചേർന്ന കലകളും, കലകൾ കൂടി ചേർന്ന് അവയവം, അവയവം കൂടി ചേർന്നാൽ അവയവ വ്യവസ്ഥ, പിന്നെ ഒരു ജീവി, ജീവിഗണം, ജീവി സമുദായം, ഇങ്ങനെയാണ് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ പറയുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മളെ സെക്കൻഡ് ചാപ്റ്റർ. സിംപിൾ ആയിട്ട് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റിയ ചാപ്റ്റർ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. അപ്പൊ ഇതേപോലെ ഇനി നിങ്ങൾക്ക് അടുത്തത് നിങ്ങൾക്ക് ഏത് ചാപ്റ്ററാണ് വേണ്ടതെന്നുള്ള നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ കമന്റ് നമ്മൾ നോക്കും, അതിനനുസരിച്ചിട്ടായിരിക്കും വീഡിയോ അപ്ലോഡ് ചെയ്യുക. ഇതേപോലെ ഏത് ചാപ്റ്റർ വേണമെന്നുള്ള മസ്റ്റ് ആയിട്ട് താഴെ കമന്റ് ചെയ്യുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലോട്ട് എത്തിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.